എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുകേഷ് കൃഷ്ണൻ. ധ്യാനം അഥവാ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും നാം കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുകയുണ്ടായി. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അതേ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നാം ധ്യാനം ചെയ്യുന്നതിന് തൊട്ട് മുൻപേ മനസ്സിലാക്കിയെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രാധാന്യം അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നാം ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യം അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. അതായത്, നാം ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപേ നമുക്കുണ്ടാക്കിയെടുക്കേണ്ട ഒരു മാനസിക അവസ്ഥയുണ്ട്. ഞാനിത് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയെന്നും അത് ഞാൻ ഉൾക്കൊള്ളാൻ വേണ്ടി പരിപൂർണമായിട്ടും റെഡിയാണ് എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ. അത്തരത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ധ്യാനം ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ പാടുള്ളൂ. ഇനി നാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ നമ്മൾക്ക് ഉണ്ടായെന്ന് വരാം. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി പറയാനുള്ള കാര്യം, നമ്മുടെ ഭക്ഷണ രീതി, പ്രത്യേകിച്ചും പ്രാണി കണ്ടൻറ് കൂടുതലായിട്ടുള്ള, അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഫ്രഷ് ആയിട്ടുള്ള, പഴകിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ അത്തരത്തിൽ എനർജി കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്നും കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറഞ്ഞതൊരു 3 ലിറ്ററെങ്കിലും എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പു വരുത്തുക. ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. നമ്മളായിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ പരിപൂർണമായിട്ടും കാം ആൻഡ് ക്വയറ്റായിട്ട്, ശാന്തമായിട്ട്, മറ്റുള്ള കാര്യങ്ങളിൽ നിന്നുമൊന്നും ഡിസ്ട്രാക്റ്റ് ആവാതെ, മറ്റുള്ളവരുടെ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ആണെങ്കിൽ പോലും അവരുടെ ഡിസ്റ്റർബൻസൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ പരമാവധി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അടുത്തതായി പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് അത് നന്നായി ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ കോസ്മിക് എനർജി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നന്നായി കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായി വേർക്കുന്ന രീതിയിൽ തന്നെയുള്ള എക്സസൈസുകളോ യോഗയോ അതല്ലെങ്കിൽ പ്രാണായാം ഇതൊന്നുമല്ലെങ്കിൽ നന്നായിട്ടൊന്ന് നടന്നു വരാനെങ്കിലും തീർച്ചയായിട്ടും ശ്രമിക്കുക. അങ്ങനെയാവുമ്പോൾ നാം ചെയ്യുന്ന ഈ ഒരു മെഡിറ്റേഷൻ്റെ ഫലം പരിപൂർണമായും നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി പറയാനുള്ളത് നമ്മുടെ വസ്ത്രധാരണം. തീർച്ചയായിട്ടും അയവുള്ള, നല്ല മാർദ്ദവമുള്ള, എളുപ്പത്തിൽ കംഫോർട്ടബിളായി ഇരിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സിൽ തന്നെയായിരിക്കണം നാം ഉണ്ടായിരിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം പറയുന്നത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് ഏത് രീതിയിലുള്ള മെഡിറ്റേഷനാണ് നാം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇന്ന് 100 കണക്കിന് മെഡിറ്റേഷൻസ് നമുക്ക് അവൈലബിളാണ്. പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് നാം യൂട്യൂബിൽ, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല വെബ്സൈറ്റുകളിലും പോയാൽ നമുക്ക് കാണാം. അതായത് കുണ്ടലീന മെഡിറ്റേഷൻ, രാജയോഗ മെഡിറ്റേഷൻ, ചക്ര മെഡിറ്റേഷൻ, തേർഡ് ഐ മെഡിറ്റേഷൻ, വിപാസന മെഡിറ്റേഷൻ, സഹജ മെഡിറ്റേഷൻ, ക്രിയയോഗ മെഡിറ്റേഷൻ തുടങ്ങിയ ഒരുപാട് ഹയർ ലെവൽ മെഡിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇത്തരത്തിലുള്ള വലിയ ലെവലിലുള്ള മെഡിറ്റേഷൻസുകൾ ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും ഓൺലൈൻ വഴി നോക്കി സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാരണം അത്തരത്തിൽ നാം ചെയ്യുമ്പോൾ പല രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവുകയും അത് നമുക്ക് ഉപകാരത്തിലേറെ വലിയ ദോഷങ്ങൾ തന്നെ സംഭവിച്ചു എന്ന് വരാം. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, അത്തരത്തിലുള്ള മെഡിറ്റേഷൻസുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മാസ്റ്ററിൻ്റെ, ഒരു ഗുരുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ പഠിക്കുക. അതാകുമ്പോഴേ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുയോജ്യമായിട്ടുള്ള മെഡിറ്റേഷൻ തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് സ്വയം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷൻ, സിമ്പിളായിട്ടെന്ന് പറയുമ്പോൾ ഗൈഡഡ് തന്നുകൊണ്ടുള്ള വളരെ ലഘുവായിട്ടുള്ള, ലളിതമായിട്ടുള്ള മെഡിറ്റേഷൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള വളരെ ലളിതമായിട്ടുള്ള മെഡിറ്റേഷൻസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതെന്ന്. അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അതിനായിട്ടൊരു പ്രത്യേക സമയവും മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ട്വിറ്ററിൻ്റെ CEO ആയിട്ടുള്ള ജാക്ക് ഡോർസി പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം എന്നും രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ 1/2 മണിക്കൂർ, 5 മണി മുതൽ 5:30 വരെയുള്ള ആ ഒരു സമയം അദ്ദേഹം എന്നും മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കും. അത് കഴിഞ്ഞ് 7 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാനാണ്. ഇത് അദ്ദേഹം ഇത്ര ഒരു ബിസി ആയിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിലും സ്ഥിരമായി കൊണ്ടുപോകുമ്പോൾ ആ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു അനുഭവം പല മാധ്യമങ്ങളിലും അദ്ദേഹം ഷെയർ ചെയ്യുകയുണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെയൊക്കെ ജീവിതത്തിലും തീർച്ചയായിട്ടും ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒരു ഭാഗമാക്കിയെടുത്ത് അതിൻ്റെ മുകളിൽ പറഞ്ഞിരുന്ന ആ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്കും ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, ഷെഡ്യൂൾ ചെയ്തു വെക്കുക ഒരു സമയം, എന്നും ആ ഒരു സമയത്ത് ചെയ്യുമെന്നുള്ളത് ഉറപ്പ് വരുത്തുക.
പിന്നീട് പറയാനുള്ള കാര്യം അറ്റ്മോസ്ഫിയർ നമ്മൾ എവിടെ ഇരുന്നാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ശാന്തവും സ്വസ്ഥവുമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരിക്കണം അതിനുവേണ്ടി പിക്ക് ചെയ്യേണ്ടത്. പരമാവധി എന്നും ആ ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ള മറ്റംഗങ്ങളുടെ അടുത്ത് പരമാവധി ഈ കാര്യം ഷെയർ ചെയ്ത് അവരോട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം പറഞ്ഞു തന്നെ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിരാവിലെയാണ് നാം ഈ കാര്യം ചെയ്യുന്നുള്ളതെങ്കിൽ വലിയ ഗുണങ്ങൾ അതാണ്, മറ്റുള്ളവരെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഏതൊരു രീതിയിലുള്ള ഒരു ഡിസ്റ്റർബൻസ് വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് കുറച്ചുകൂടി മനോഹരമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ചെറിയ ടിപ്സ് കൂടെ പറയാം. നിങ്ങളുടെ സാഹചര്യം ഇതിനനുവദിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എസൻഷ്യൽ ഓയിൽ ഇൻഫ്യൂസർ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് നമുക്ക് ആ റൂമിനെ ആ ഒരു അരോമ ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഓഫ് വൈബ്രേഷൻസ് ആ ഒരു സ്പേസിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ നല്ല സെൻറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ സെൻറ്റഡ് ആയിട്ടുള്ള ക്യാൻഡിൽസ് അതല്ലെങ്കിൽ നമുക്ക് ചെറിയ അത്തരത്തിലുള്ള ഏതെങ്കിലും സുഗന്ധങ്ങൾ പോയിക്കാൻ പറ്റുന്ന രീതിയിലോ അതല്ലെങ്കിൽ ചെറിയ ഡിം ലൈറ്റൊക്കെ ഉപയോഗിച്ച് ആ ഒരു സ്പേസ് കുറേ കൂടെ മനോഹരമാക്കി എടുക്കുമ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്ന ആ ഒരു അനുഭൂതി വളരെ മനോഹരമായി തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാനമായി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, യാതൊരു കാരണവശാലും നാം ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ കംപ്ലയിൻസ് കണ്ടുപിടിക്കാതിരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നാം ഒരു മിനിറ്റ് നേരമെങ്കിലും സ്വസ്ഥമായും ശാന്തമായും ഇത് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ അപ്പോൾ തന്നെ നന്നായി സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക, അത് ചെയ്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ അഭിമാനം കൊള്ളുക. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻസിലൂടെ എങ്ങനെയാണ് കടന്നു പോയത് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ചിന്തകളിലൂടെ തന്നെ മാത്രം പോകാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ യാതൊരു കാരണവശാലും എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള ചിന്തകളെ കൊണ്ടുവരാതിരിക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഉറക്കത്തിലേക്ക് വീണുപോവോ അതല്ലെങ്കിൽ മോശമായിട്ടുള്ള മറ്റുള്ള ചിന്തകൾ വന്നാൽ എന്താണ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള യാതൊരു ചിന്തകളും കൊണ്ടുവരാതിരിക്കുക എന്നും ആ ഒരു ശാന്തമായിട്ട് എങ്ങനെയാണോ നമ്മളെ മനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക ആ രീതിയിൽ കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുക. തുടക്കത്തിൽ ഒരുപക്ഷെ ബുദ്ധിമുട്ട് പല രീതിയിലുണ്ടായെന്ന് വരാം. ഈ പറഞ്ഞ രീതിയിൽ ഓരോ ടെക്നിക്കുകളായി നാം ഉപയോഗിച്ച് അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് വളരെ വലിയൊരു വിജയം തന്നെയായിരിക്കും കൈവരിക്കാൻ സാധിക്കുന്നത്. അവസാനമായി ഒരു ടിപ്സ് കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്കിത് വളരെ പ്രയോജനകരമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുൻപേ അതല്ലെങ്കിൽ രാത്രിയിൽ ബെഡിൽ പോകുന്നതിന് മുൻപേ നമ്മുടെ കാലുകൾ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടിയിട്ട് അതിനകത്ത് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും കുറേ കൂടെ ക്ലിയർ ആക്കി കിട്ടുകയും നമുക്ക് ആ ഒരു ഫോക്കസ് അതിലേക്ക് പരിപൂർണമായിട്ടും നിലനിർത്തുവാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളെ ഏത് രീതിയിലാണെങ്കിലും ഏകീകരിച്ച് ആ ഒറ്റൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് കൂടി നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. നാം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനി ഭക്ഷണം കഴിക്കുന്നതാവട്ടെ, കുളിക്കുന്നതാവട്ടെ, ഡ്രൈവ് ചെയ്യുന്നതാകട്ടെ, ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം ഈ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ. അതാണ് സുഹൃത്തുക്കളെ, നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഇരുന്ന് ഈ ഒരു ഗൈഡഡ് തന്നെ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. നാം ചെയ്യുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ മനസ്സിനെയും ചിന്തയെയും ഏകീകരിച്ച് ആ ഒന്ന് എന്ന ആ ഒരു ചിന്തയിലേക്ക് ഒറ്റൊരു ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനം പറയാനുള്ളത്. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു യൂണിവേഴ്സൽ എനർജിയുമായിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാനും സ്വന്തം മനസ്സിലെ എല്ലാ തെറ്റായിട്ടുള്ള ചിന്തകളെയും വികാരങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് വലിയ വിജയം നേടുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ബ്ലെസ്ഡ്.